ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ലുലൂസ് ഫറാഷ വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രീം കേക്ക് ആയിട്ടാണ്. പക്ഷേ ഇതിന് ഓവനൊന്നും വേണ്ട, ഗ്യാസും വേണ്ട. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇൻ കേസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് 4 ടേബിൾ സ്പൂൺ, നിർബന്ധമല്ല കേട്ടോ, ഓപ്ഷണലാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തത് 3 ടേബിൾ സ്പൂൺ. വിപ്പിംഗ് പൗഡർ ബീച്ച് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാല്. നിങ്ങൾ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാലിൻ്റെ ആവശ്യം ഇത്രയും വരുന്നില്ല. 100 ഗ്രാം വിപ്പിംഗ് പൗഡർ. നിങ്ങൾക്ക് ഇനി വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി കേക്കിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബർബൻ്റെ ക്രീം ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉള്ളത് എടുക്കാം കേട്ടോ, എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതുള്ളൂ. പിന്നെ നമുക്ക് ഇത് ക്രീമും ബിസ്ക്കറ്റും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല രണ്ടും വേണമെന്ന്. പക്ഷേ ഞാനിവിടെ രണ്ടും എടുക്കുന്നുണ്ട്. ക്രീം ചിലർക്കൊന്നും ഇഷ്ടാവില്ല. ഇനി നമുക്ക് വിപ്പിംഗ് പൗഡറിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രീം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ, നമ്മൾ മിക്സിയിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ. ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, പ്ലെയിൻ ബിസ്ക്കറ്റ് ആയാലും മതി. ഇവിടെ ഇപ്പോൾ അതുള്ളായിരുന്നു, അതാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ആ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പാലൊഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ തടവി കൊടുത്ത കേക്ക് മോൾഡിലേക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് മോൾഡിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ബൗളിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് ഉണ്ടായതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്തതന്നേ ഉള്ളൂ. ഈ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, നിർബന്ധമല്ല. ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാ സ്ഥലത്തൊന്നും ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ക്രീം ഒന്ന് ഫ്ലാറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷും യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ കേക്ക് 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്.